ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കുലാശി ടോക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് NMC രജിസ്ട്രേഷൻ പാർട്ട് ടു. എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഡൗട്ട്സ്, നിങ്ങൾ അതിന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്, അതെങ്ങനെ ക്ലാരിഫൈ ചെയ്യാം എന്നുള്ള ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വരുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, ബിക്കോസ് ഇതിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡൗട്ട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമാണ് OET ടിപ്സിനെ പറ്റി ഷെറിൻ മെൻഷൻ ചെയ്യുന്നത്. എങ്ങനെ OET എക്സാം കുറച്ചുവേണ്ടിയൊക്കെ ഈസി ആക്കാം, എങ്ങനെ അതിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് കുറച്ചുവേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യാം എന്നെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗം വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ വീഡിയോ ആരും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ് CBT എക്സാം. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റേജ് നമുക്കിപ്പോ CBT എക്സാം എഴുതി പാസ്സായതിനു ശേഷമേ സെക്കൻഡ് സ്റ്റേജ് ചെയ്യാവൂ അങ്ങനൊന്നും ഇല്ല. CBT എക്സാം ഇപ്പൊ വേണേലും നമുക്ക് എഴുതാം. ഈവൻ നമുക്ക് OET എഴുതുന്നതിന് മുമ്പാണെങ്കിലും CBT എഴുതാനോ പ്രോബ്ലം, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെയ്തത് ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു. CBT എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റേജ് അങ്ങ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെ വരുന്ന ചോദിച്ചാൽ, ഇതുപോലെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ലേ കുറച്ച് ഡോക്യുമെന്റേഷൻ, അത് നമ്മൾ കഴിഞ്ഞപ്പോ ഇനി നമുക്ക് OET റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യണം. CBT പാസ്സായി കഴിയുമ്പോൾ അല്ലെ ഫെയിൽ അല്ലെ പാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് തന്നെ അപ്ഡേഷൻ വരും. പാസ് എന്ന് പറഞ്ഞിട്ട് സക്സസ്. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമുക്ക് GP, അതായത് ഡോക്ടറുടെ GP സർട്ടിഫിക്കറ്റ്. അതെ, അതായത് നമ്മളിവിടെ UK ഒരു GP സിസ്റ്റം ആണല്ലോ, ഈച്ച് ആൻഡ് എവരി വൺ GP കാണുമല്ലോ, ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ GP ഒരു ഇത് കൊടുക്കണം, ഇതുപോലെ തന്നെ ഒരു റെഫറൻസ് കൊടുക്കണം. അതായത് നമ്മൾ ഹെൽത്തി ആണ് മെന്റലി ആൻഡ് ഫിസിക്കലി, ആ രീതിയിൽ റെഫറൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ GP പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആയിരിക്കണമല്ലോ. ഇപ്പൊ ഞാൻ ആക്ച്വലി എനിക്ക് അത് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മള് GP ആയിട്ടില്ല നമുക്ക്. അപ്പൊ നമ്മുടെ ഫാമിലി ഡോക്ടർ മേ ബി സ്പെഷ്യാലിറ്റി ഉള്ള ആളായിരിക്കും. അപ്പൊ എന്റെ ഫാമിലി ഡോക്ടർ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് അക്സെപ്റ്റബിൾ അല്ല. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ ആയിരിക്കണം. ജനറൽ മെഡിസിൻ ഈസ് ഓക്കെ, ജനറൽ മെഡിസിൻ ഓക്കെ ആണ്, പക്ഷെ സ്പെഷ്യാലിറ്റി ഇപ്പൊ ഗൈനക് പീഡിയ പറ്റില്ല, ജസ്റ്റ് മെഡിക്കൽ ആയിരിക്കണം. പക്ഷെ സീൽ ഈസ് മാൻഡേറ്ററി. സോ ഇപ്പം ജസ്റ്റ് MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ ആകാനും പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് സീൽ ഉണ്ടാവില്ല. സീലുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽ വേണം. ഓക്കെ, മെഡിക്കൽ ഒരു സ്പെഷ്യാലിറ്റി ചെയ്യാത്ത ഒരു ഡോക്ടേഴ്സ് ആയിരിക്കണം അത് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഈ GPയുടെ ഇമെയിൽ ഐഡിയും അവരുടെ ഡീറ്റെയിൽസും ആണ് വെക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ നേരത്തെ കൗൺസിലോട്ട് നമ്മുടെ UK കൗൺസിൽ അയച്ചതുപോലെ തന്നെ സെയിം UK കൗൺസില് GP ക്ക് ഒരു മെയിൽ ത്രൂ ഒരു ഫോം അയക്കും. ആ ഫോം അദ്ദേഹം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് സീൽ ആൻഡ് സൈൻ ഒക്കെ വെച്ച് തിരിച്ചയക്കണം, തിരിച്ച് സ്കാൻ ചെയ്തയക്കണം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി സെക്കൻഡ് സ്റ്റേജിന്റെ 90% കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് CBT പാസ് ആയി കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജസ് ഓക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ 2 സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റെഡി ആകുമ്പോൾ നമുക്ക് ഇവിടേക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം വൈസ് ആയിട്ട്. അതുപോലെ തന്നെ NMC ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, NMC രജിസ്ട്രേഷന്റെ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇവിടേക്ക് വരാനുള്ള കാര്യങ്ങൾ റെഡി ആക്കി തുടങ്ങണം. അതായത് ഇന്റർവ്യൂ അപ്പിയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതെങ്ങനെയാണ് ഒരു ഒരു ഈ 2 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് അതിനി അടുത്ത പ്രോസസ്സിംഗ് എന്തൊക്കെയാണ് അതൊന്നും പറഞ്ഞോളൂ. അത് ഫസ്റ്റില് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ 2 സ്റ്റേജും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ചിലപ്പോ അത് കുറച്ചിട്ടു ഈ എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ കൗൺസിലിംഗ് നിന്ന് കിട്ടാൻ ചിലപ്പോൾ കേരള കൗൺസിലൊക്കെ ആണെങ്കിൽ താമസമുണ്ട്. പിന്നെ അതുപോലെ അത് ഇച്ചിരി ടൈം എടുക്കും. അപ്പൊ നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിപ്പോ ഓരോ ട്രസ്റ്റ് ബേസ് ചെയ്തിരിക്കും, എങ്കിലും ഒരുമാതിരിപ്പെട്ട ട്രസ്റ്റ്, അതായത് ഇവിടെ UKയിലുള്ള ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ മിക്കവരും തന്നെ വിത്തൗട്ട് CBT, അതായത് നമ്മൾ ജസ്റ്റ് CBT രജിസ്റ്റർ ചെയ്തിട്ടേ ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് പിന്നീട് എഴുതിയെടുത്താൽ മതി. നമ്മൾ അതിന് മുന്നേ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക്, അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഫസ്റ്റ് നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വിശ്വാസമുള്ള ട്രസ്റ്റ് ചെയ്യാൻ പറ്റി, അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശരണ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കണ്ട. അപ്പൊ ഇതെല്ലാം വളരെ ടൈം കൺസ്യൂമഡ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ CBT OET ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇന്റർവ്യൂ
ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഏജൻസിയെ കണ്ടുപിടിക്കുക, അതല്ലേ ശരി മെൻഷൻ ചെയ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ സ്റ്റേജ് തൊട്ട് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ അവർ ചോദിക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഏത് സ്ഥലത്താണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽ കെയർ തന്നെ കയറാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ആ ഡിപ്പാർട്ട്മെന്റ് ഇന്റർവ്യൂ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ കിട്ടും, ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. അപ്പൊ അവര് അത് അറേഞ്ച് ചെയ്തിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലവും ചൂസ് ചെയ്യണം. നമ്മളെ ഏജൻസിയെ സമീപിച്ച് കഴിയുമ്പോൾ നമ്മൾ അവര് നമ്മളോട് ഓഫ്കോഴ്സ് ചോദിക്കും ഏതാണ് നമ്മളുടെ ഈ പ്രിഫർ ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കും. നമ്മളത് പറയുന്നതനുസരിച്ച് ആ സ്ഥലം നമുക്ക് എല്ലാ സ്ഥലവും കാണുന്നില്ല എല്ലാ ഏജൻസിക്കും, എങ്കിലും അവര് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ഡേറ്റ്സിന്റെയും ട്രസ്റ്റിന്റെയും ലിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ബ്രോഷർ വഴി നമുക്ക് അയക്കും. അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഓരോ ട്രസ്റ്റും ഡിഫറെന്റ് ആയിരിക്കും അവരുടെ പോളിസീസ് ഒക്കെ. എല്ലാ NMC സെന്ററിലാണ്, അപ്പൊ ഏകദേശം സാലറി ആൻഡ് ഓൾ അതെല്ലാം സെയിം ആണ്. പക്ഷേ ചില ഡിഫറൻസ് കാണും. ഫോർ എക്സാമ്പിൾ ചില ട്രസ്റ്റ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം, അതായത് OET, CBT, ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് NMC രജിസ്ട്രേഷൻ, ഇതെല്ലാം പേയ്മെന്റ് നമുക്ക് കുറച്ചായല്ലോ, ഇതെല്ലാം റീഫണ്ട് ചെയ്യും. ചില ട്രസ്റ്റ് എല്ലാം ഒന്നും റീഫണ്ട് ചെയ്യില്ല, ചിലപ്പം CBT മാത്രം, OET റീഫണ്ട് ചെയ്യില്ല. അങ്ങനെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓരോ ട്രസ്റ്റും ഓരോ രീതിയിലാണ്. അപ്പൊ നമുക്കത് നോക്കി നമുക്ക് ഇഷ്ടമുള്ള പ്ലേസ്, ഇപ്പൊ ചിലവർക്ക് ഫാമിലി ഒക്കെ കാണുമല്ലോ, അപ്പൊ നമുക്ക് അവിടെ പോകണം എന്നായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പറയാം നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് ആണ്. അപ്പൊ അവര് നമുക്ക് അത് അറേഞ്ച് ചെയ്തു തരും. ഏജൻസി ത്രൂ വരുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഏജൻസിക്കാരോട് പറഞ്ഞാൽ മതി, വേറെ ഒത്തിരി എഫേർട്ട് ഇടണ്ട. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെയും അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ഈ NHS സൈറ്റ് ചൂസ് ചെയ്ത് അതിനകത്തെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അങ്ങനെയും ഡയറക്റ്റും വരാം. പക്ഷെ ഡയറക്റ്റ് വരുന്നവര് വളരെ കുറവാണ്, കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തിട്ട് എല്ലാരും അങ്ങനെ ഒത്തിരി ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ മിക്കവരും തന്നെ 90% ആൾക്കാരും ഏജൻസി ത്രൂ ആ വരുന്നത്. അപ്പൊ ശരി, നീ ഫസ്റ്റ് NMC രജിസ്ട്രേഷൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ എനിക്ക് മനസ്സിലായത് നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂല് കിട്ടണമെന്നില്ല ജോബ് അല്ലെ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു ഇന്റർവ്യൂവിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഇതും കൂടെ ഇതിന്റെ ടാഗ് ചെയ്ത് ടാഗ് അലോങ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതെ അതെ, ഞാനൊരു ഒരു കാര്യം പറയാവേ, ആർക്കെങ്കിലും ഒരു പ്രയോജനമാവുകയ ആയിക്കോട്ടെ. ഞാൻ എനിക്ക് PD ആയിരുന്നു എക്സ്പീരിയൻസ്. പീഡിയാട്രിക് ICU ആയിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആയിരുന്നു PD എങ്ങനെയായിരിക്കും, കാരണം PD CBT OSCE എല്ലാം ഡിഫറെന്റ് ആണ് അഡൽട്ടിനേക്കാളും. അപ്പൊ നമുക്ക് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, അന്നേരം അവരെല്ലാം അഡൽട്ടാ ചൂസ് ചെയ്തേക്കുന്നത്. അന്നേരം OSCE എഴുതുന്ന OSCE അല്ലെങ്കിൽ CBT എഴുതുന്നവരെല്ലാവരും മിക്കവരും തന്നെ അഡൾട്ട് ആയിരുന്നു. അപ്പൊ നമുക്ക് എനിക്കൊരു ടെൻഷൻ ആയിരുന്നു, ആരും ഇല്ലല്ലോ ഡൗട്ട് ഒന്ന് ചോദിക്കാൻ. അപ്പൊ അഡൾട്ട് തന്നെ വെച്ചാൽ മതിയോ, വേണമെങ്കിൽ അഡൾട്ട് ആയിട്ട് നമുക്ക് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ ഏതാണ്, ഏത് കാറ്റഗറിയിലേട്ടാണ് നമുക്ക് വേണ്ടത്, അഡൾട്ട് ആണോ, പീഡിയാട്രിക്സ് ആണോ, മിഡ്വൈഫ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ PD അല്ലെ മെന്റൽ ഹെൽത്ത്, ഇതിനെല്ലാം ഇവിടെ വേക്കൻസീസ് ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ ഇച്ചിരി കുറവായിരിക്കും, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമുക്ക് ഓഫ്കോഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് ഒട്ടും വേക്കൻസി ഇല്ലല്ലോ, അല്ലെങ്കിൽ CBT OSCE പാടാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മള് റഷ് ചെയ്ത് വേറെ അഡൾട്ട് ചൂസ് ചെയ്യണമെന്ന് ഇല്ല, നമുക്ക് കിട്ടും അഡൾട്ട്. എനിക്കിപ്പോ അഡൾട്ട് ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അഥവാ ചിലര് ഇങ്ങനെ ഇങ്ങനെ ഓർത്തിട്ട് പെട്ടെന്ന് വേറെ മാത്രം താല്പര്യം. അപ്പോ അവർക്ക് എന്താന്ന് വെച്ചാല് ശരീന്റെ സജഷൻ എന്താന്ന് വെച്ചാല് അഡൽട്ടിലേക്ക് മാറേണ്ട കാര്യമില്ല. അപ്പൊ ഈ പീഡിയാട്രിക്സിന്റെ CBT കുറച്ച് അതുപോലെ വലിയ ഡിഫിക്കൽട്ട് അല്ല എന്നാണോ? പീഡിയാട്രിക്കിന്റെ CBT ഇതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ്, അത് രണ്ട് സ്റ്റേജ് ഉണ്ട്, ന്യൂമറിക്സ് ഒന്ന് തിയറി. പീഡിയാട്രിക്കിന്റെ ഇതാണ്, കുറച്ച് പീഡിയാട്രിക് ക്വസ്റ്റ്യൻസ് കാണും എന്നുള്ളതേ ഉള്ളു, വലിയ ഡിഫറൻസ് ഇല്ല. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം വരെ എത്തി, അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ വരാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് യൂസ്ഫുൾ ആകുമല്ലോ. ഇന്റർവ്യൂ നമ്മൾ സക്സസ്ഫുള്ളി പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പേപ്പർ വർക്ക്സ് എന്ന് പറയുമ്പോ
നമ്മൾ ചൂസ് ചെയ്ത ട്രസ്റ്റിന്ന് അവര് മെയിൻ ആയിട്ട് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത് റെഫറൻസസ് രണ്ടെണ്ണം കമ്പൽസറി ആയിട്ട് വേണം. ഒന്ന് ക്യാരക്ടർ റെഫറൻസ്, എംപ്ലോയ്മെന്റ് റെഫറൻസ്. അതായത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നുള്ള റെഫറൻസ്, വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നുള്ളത് അതെ എംപ്ലോയ്മെന്റ് റെഫറൻസ്. പിന്നെ ക്യാരക്ടർ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയില് ട്രസ്റ്റബിൾ ആയിട്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രീസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോ പ്രീസ്റ്റോ അങ്ങനെ കുറച്ച് നമ്മുടെ ജസ്റ്റ് വളരെ അടുത്ത ഫ്രണ്ട് സർക്കിളിൽ നിന്നല്ലാതെ കുറച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു നല്ല ഒരു പൊസിഷൻ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു റെഫറൻസ് വേണം. അതാണ് ക്യാരക്ടർ റെഫറൻസ്. എംപ്ലോയ്മെന്റ് റെഫറൻസോ? എംപ്ലോയ്മെന്റ് റെഫറൻസ് ഞാൻ, എനിക്കിപ്പം പുഷ്പേരി എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ രണ്ട് റെഫറൻസ് പ്രൊവൈഡ് ചെയ്യണം ഫ്രം പുഷ്പേരി ഹോസ്പിറ്റൽ. അതല്ല ഇപ്പൊ എനിക്ക് പുഷ്പേരി എന്നുണ്ട് വേറെ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഹോസ്പിറ്റലിൽ നിന്നും ഒരു റെഫറൻസ് ഇത് നമ്മൾ എവിടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അഞ്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അഞ്ച് സ്ഥലത്തു നിന്നും വേണം, മാൻഡേറ്ററി ആണ്, അഞ്ച് സ്ഥലത്തു നിന്നും വേണം, ഓരോന്ന് വെച്ച് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ എവിടെ വർക്ക് ചെയ്ത ആ യൂണിറ്റിൽ നിന്ന് അതെ ഒരു റെഫറൻസ് എങ്കിലും മിനിമം നമുക്ക് വേണം. അതെ അതെ. അത് നമ്മൾ നോർമലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ല, നമ്മൾ ത്രൂ നമ്മുടെ മെയിലും, അതായത് ആ ഹോസ്പിറ്റലിന്റെ തന്നെ മെയിൽ, ഒഫീഷ്യൽ മെയിൽ ഐഡിയും നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓർ അങ്ങനെ ഏതെങ്കിലും ആ ഒരു പൊസിഷൻ സ്റ്റാമ്പിങ്ങും അവരുടെ സിഗ്നേച്ചറും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റെഫറൻസ് ലെറ്റർ നമുക്ക് ഇങ്ങോട്ട് വേണം. അതിന് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നമ്മൾ അത് ആദ്യമേ തന്നെ ഇതൊക്കെ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? റെഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ. ആക്ച്വലി നമ്മൾ ഈ ഒരു OET പാസ്സായ ഒരാള് ഈ പ്രോസസ്സിങ്ങിന് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്ന പോലെ ഇരിക്കും. ആക്ച്വലി ഏജൻസിയുടെ കയ്യിലല്ല, ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെ എവിഡൻസും പ്രൂഫും ഒക്കെ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ ഗ്യാപ്പ് വരുന്നത്. അതെ അതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ട്രസ്റ്റ് നമുക്ക് COS പ്രൊവൈഡ് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. ഓക്കെ. അതിന് അവരുടെ കയ്യിലാണ് അതിന്റെ ടൈം ഇരിക്കുന്നത്. ആ സമയം എത്ര എടുക്കും ഏകദേശം ഒരു COS സ്പോൺസർ ചെയ്യാനായിട്ട്? ഷെറിന് എത്ര സമയത്തിനുള്ളിൽ കിട്ടിയത്? 20-25 ഡേയ്സ്. 25 ഡേയ്സിനുള്ളിൽ അത് കിട്ടിയത്? അപ് ടു 1 മന്ത് 2 മന്ത്സ് ഒക്കെ എടുക്കും? അത് അപ് ടു 1 മന്ത്. അത് കോവിഡ് ആ സമയത്ത് കോവിഡ് 3 മന്ത്സ് ആൻഡ് എബോ എടുത്ത കുട്ടികൾ വരെ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് വേക്കൻസീസ് ഉള്ളതുകൊണ്ട് അവര് മാക്സിമം അവർക്ക് ആളെ വേണമല്ലോ, സ്റ്റാഫിനെ വേണം. അപ്പൊ അവര് മാക്സിമം അത് സ്പീഡപ്പ് ആക്കാൻ നോക്കും. എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഷെറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഷെറിൻ OET ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് പിള്ളേർക്കൊക്കെ അവര് OET ഫസ്റ്റ് ടൈം കിട്ടാതിരിക്കുമ്പോ അവര് കുറച്ച് അങ്ങ് ഒരു ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. എന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ, അതോ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഉറപ്പായിട്ടും. നമ്മള് OET വേണ്ടി തളർന്നു പോകാതെ പിന്നെയും പിന്നെയും നമ്മൾ നിരന്തരം പരിശ്രമിച്ച ഉറപ്പായിട്ടും നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാവുന്നുള്ളേ ഉള്ളൂ. കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ, എനിക്കറിയാം ഒരുപാട് പേര് 6, 7, 8, 10 പോലീസ് പഠിപ്പിച്ചപ്പോ ഉള്ള കുട്ടികളെല്ലാം നന്നായിട്ട് പാസ്സായിട്ടുണ്ടോ, അതോ എന്തെങ്കിലും ടിപ്സ് അവർക്ക് ഇങ്ങനെ ഡെയിലി എന്തെങ്കിലും ന്യൂസ്, എന്തെങ്കിലും എന്താ പറയാ BBC ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവി വാച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഇതുപോലെ ലിസണിങ്ങിനോ ഇതിനോ എന്തെങ്കിലും ഒക്കെ ഹെൽപ്പ് ആവോ, അതോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ? ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ലിസണിങ്ങിന് ചെയ്തിരുന്നത് ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം BBC ന്യൂസ് കേൾക്കാൻ ഇഷ്ടമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാള്, അതിന് വേണ്ടി തന്നെ നമ്മൾ ടൈം എടുത്ത് അത് കാണാൻ നോക്കി. നമ്മൾ 2 ദിവസം ചെയ്യും, 3 ദിവസം ചെയ്യും, 4 ദിവസം നമ്മൾ കേട്ടു. അപ്പൊ ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്നത് ഇഷ്ടമായിരുന്നു. സീരീസ് ഞാൻ ഇങ്ങനെ സീരീസ് കാണും. അപ്പൊ സീരീസ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപോലും. നമ്മൾ അതിനുവേണ്ടി അല്ലാതെ നമ്മൾ കാണും, അങ്ങനെ നമുക്ക് അത് കുറച്ച് നാള് ആ ഒരു ലിസണിങ് ഇത് കൂടി വരും, കപ്പാസിറ്റി. അത് ഉറപ്പായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റീഡിംഗ് ആണെങ്കിലും, റീഡിങ്ങിന് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇച്ചിരി പാടാന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ടിപ്സ് എന്തോ? റീഡിങ്ങില് ജേർണൽസ് ഒക്കെ, മെഡിക്കൽ ജേർണൽസ് ഒക്കെ വായിക്കാൻ സാധാരണ ട്യൂട്ടേഴ്സ് ഒക്കെ പറയും. പക്ഷെ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയും, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും വായിച്ചാൽ മതി. മെഡിക്കൽ ജേർണൽസ് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വായിച്ചാൽ മതി, നോവൽ, സ്റ്റോറി ബുക്സ്, എന്തെങ്കിലും. ഓക്കെ. പിന്നെ ടൈം ഉള്ളത് നമ്മള് അത് പെട്ടെന്ന് അങ്ങ് വായിച്ച് മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചാൽ, ടൈം ഒരു ഫാക്ടർ ആണല്ലോ ഈ OET-ല്. നമുക്ക് ആൻസർ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമല്ലോ. അപ്പൊ ഒരു ഫാസ്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അതങ്ങനെ വായിച്ച് വായിച്ച് തന്നെ നമുക്ക് ബോധം നമുക്ക് വരുമോ? അത് നമുക്ക് ഫസ്റ്റ് A പാർട്ട്, റീഡിങ്ങിന്റെ A പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു
പെട്ടെന്നുള്ള ഒരു ക്യുക്ക് ഇത് വേണം. അതായത് നമ്മള് 15 മിനിറ്റ്സിനകം 20 questions ആൻസർ ചെയ്യണം. അങ്ങനെ അതിന് നമ്മൾ സ്പീഡ് ഉറപ്പായിട്ടും നമുക്ക് സ്പീഡ് അതൊരു അത് നമ്മൾ ചെയ്ത് എ പാർട്ട് ചെയ്ത് 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 അത് നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് വരണം. ടൈം എടുക്കും, ഒന്നും അങ്ങനെ പെട്ടെന്ന് നമ്മള് ഇപ്പൊ ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ല സെക്കൻഡ് ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെസ്റ്റ് ആവരും, ഉറപ്പായിട്ടും കിട്ടും ട്രൈ ചെയ്ത. പിന്നെ അതുപോലെ സെക്കൻഡ് സ്റ്റേജിൽ സെക്കൻഡ് ഐ മീൻ സെക്കൻഡ് പാർട്ടിൽ റീഡിങ്ങിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലെ അതിലും ടൈം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. പക്ഷേ നമ്മള് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ റീഡിങ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ വയ്യാത്ത വാക്സ് മീനിങ് അറിയാൻ വയ്യാത്ത വേർഡ്സ് നമ്മൾ എഴുതി വെച്ച് അത് നമ്മൾ ആ മീനിങ് പഠിക്കും. ഡെയിലി ഒരു 10 or 15 words വെച്ച് പഠിച്ചാൽ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം പാർട്ട് സി ഒക്കെ ഒരുപാട് നമുക്ക് ഒറ്റ ഒരു വേർഡിന്റെ മീനിങ് മാറുന്നത് കൊണ്ട് നമുക്ക് ഫുൾ പാസേജ് നമുക്ക് ചിലപ്പോൾ മാറിപ്പോകും. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് വെരി ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഡെയിലി ഒരു 10 or 15 നമുക്ക് അറിയാത്ത വേർഡ്സ് നമ്മൾ അതിൽ നിന്ന് മീനിങ് പഠിച്ചു വെക്കാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു എളുപ്പമാണെന്ന് തോന്നുന്നു. റൈറ്റിംഗ് അത്ര എളുപ്പമാണോ ചോദിച്ചാൽ നമുക്കത് എഴുതുമ്പോ ലെറ്റർ ആണ് OET റൈറ്റിംഗ്. ഓക്കെ, നമുക്കത് അത്ര എളുപ്പമല്ല എന്ന് വെച്ചാൽ അവര് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെയാണ് അവര് സ്കോറിങ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ബാക്കി മൂന്നിനും ബി കിട്ടിയിട്ട് റൈറ്റിംഗ് സി ആയി പോകുന്ന, അതായത് സി ആയി പോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത് ക്ലബിങ്ങിന് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്കോർ ആയിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ NMC കുറച്ച് ക്ലബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഒരു രൂപം കിട്ടി എന്ന് വിചാരിക്കുന്നു ആ NMC പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്, എത്രയൊക്കെ കാഷ് ആണ് റഫ്ലി ആവുന്നത്? അപ്പൊ ഈ NMC ഫുൾ തീർന്നപ്പോഴേക്കും എത്രയാവും റഫ്ലി ഓരോ സ്റ്റേജിലും? ഫസ്റ്റ് സ്റ്റേജിൽ എത്രയായി ഏകദേശം? 160 റഫ്ലി പറഞ്ഞാൽ മതി. റഫ്ലി 160 pounds, അതായത് 16,000 ഇന്ത്യൻ റുപ്പീസ്. സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെ മണിയൊന്നും സെക്കൻഡ് സ്റ്റേജിൽ ഇത് ഈ ഒരു തുക തന്നെയാവും. 170 pounds. ഓക്കെ, അപ്പൊ 160-170 pounds രണ്ട് സ്റ്റേജും കംപ്ലീറ്റ് ആവുമ്പോ നമ്മുടെ അത്രയും മണി നമ്മുടെ ചെലവാകും. ഓക്കെ, അപ്പൊ തേർഡ് സ്റ്റേജ് എന്തായാലും ഞങ്ങള് മെൻഷൻ ചെയ്യുന്നില്ല, അത് എന്തായാലും ഇവിടെ വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതാണ് ശരിക്കും വേണ്ടത്, പക്ഷെ ഞങ്ങൾക്ക് ഇതിന് സമയമില്ല. പൊന്നിസ് ഇവിടെ തിരിച്ചു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഓടി പിടിച്ചു വന്നത് ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ ബസ് മിസ്സാവും, ഞങ്ങൾക്ക് എല്ലാവർക്കും പണിയാവും. അപ്പോ ആ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആലോചിക്കുമ്പോ അതൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു, കുട്ടികൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻസ്. അപ്പൊ എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. ആക്ച്വലി ഷെറിന ആട്ടോ എന്നോട് പറഞ്ഞു, ചേച്ചി വ്ലോഗ്സ് മാത്രം ചെയ്താൽ പോരെ, എന്തെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പൊ ഞാൻ ഷെഖാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇങ്ങനെ പറയാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ വീഡിയോ അധികം ദീർഘിപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ബോറിംഗാവും. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, നമ്മൾ റിപ്ലൈ ചെയ്യും. ഞാൻ അല്ലെങ്കിൽ ഷെറിൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വിത്തൗട്ട് എനി ഫെയിലിയർ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.